ഷോയിൽ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? അപ്പം നമ്മുടെ വേദപാഠ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അതിനു മുമ്പ് ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുന്നതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണ്ടേ? ആ എന്നാ ചാടി എണീറ്റോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഏകനായി തേടുമീ നമ്മിലേ പ്രാണനേ, ലോകമേ അറിയൂ നീ എന്നിലേ നേരിനേ. ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിലെ താരം കണ്ണീരണിഞ്ഞാനിയും വരാത്തേ. ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീളെ, എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ. അപ്പൊ ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ചാമത്തെ പാഠത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഒരു വേദപാഠ ക്ലാസ്സിൽ നമ്മൾ ആദ്യം മുതൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിയാലോ. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ദൈവം ആദത്തിനെയും ഹൗവയെയും സൃഷ്ടിക്കുന്നത്, അവരുടെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാഠത്തിൽ ദൈവം ആദത്തിനെയും ഹൗവയെയും പറദീസായിലേക്ക് വിടുന്നത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ അവർ തെറ്റ് ചെയ്യുന്നത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തെറ്റിനുള്ള ശിക്ഷയായിട്ട് ദൈവം ആദത്തിനെയും ഹൗവയെയും പറദീസയിൽ നിന്ന് പുറത്താക്കുന്നത് പഠിച്ചു. അങ്ങനെ പറദീസയിൽ നിന്ന് പുറത്താക്കിയ ആദത്തിനും ഹൗവയ്ക്കും ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞപ്പം ഈ രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയൽ മാലാഹ മറിയത്തിന് സന്ദേശം കൊടുക്കുന്നതാണ് പിന്നെയുള്ള പാഠത്തിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം രക്ഷകൻ്റെ ജനനം, അതായത് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പഠിച്ചു. രാജാക്കന്മാർ ഈശോയ്ക്ക് സമ്മാനങ്ങൾ നൽകുന്നത് പഠിച്ചു. ഈശോയുടെ ജ്ഞാനസ്നാനം, ഈശോയുടെ മാമോദിസയാണ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത്. പിന്നീട് ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നത്, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് 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 വന്ന് ഈശോയുടെ മരണം ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം മരണത്തിന് ശേഷം ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയാണ് നമ്മൾ പഠിച്ച് നിൽക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈശോയുടെ ജീവിതം മുഴുവന് നമ്മൾ ഈ ഒരു പാഠഭാഗങ്ങളിലൂടെ പഠിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞു ഈശോ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ചല്ലേ. എനിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈശോ ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്ക് ആയിരുന്നു? എല്ലാവരോടും ഉത്തരം പറഞ്ഞേ, ഒന്നോ രണ്ടോ പേരെ പറയുന്നുള്ളല്ലോ. എല്ലാവരോടും ഉത്തരം പറഞ്ഞേ, ആർക്കായിരുന്നു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ആ മഗ്ദലന മറിയത്തിനായിരുന്നു ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. എല്ലാവരും മിടുക്കരാണല്ലോ. എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ഈശോ മഗ്ദലന മറിയത്തിനും ശിഷ്യന്മാർക്കും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. ഇതുപോലെ ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഈസ്റ്റർ ആയി ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഉയർപ്പ് തിരുന്നാൾ. ഈസ്റ്ററിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഉയർപ്പ് തിരുന്നാൾ. ഈസ്റ്റർ നമുക്കൊക്കെ സുപരിചിതമാണല്ലേ. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈസ്റ്ററിന് നമ്മൾ രാത്രി പള്ളിയിൽ പോകുന്നതും ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ കൂട്ടുകാർക്ക് അറിയത്തില്ലേ? ഇല്ലേ? ആ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ ഈശോ ഉയർത്തെഴുന്നേറ്റ് മഗ്ദലന മറിയത്തിനും അങ്ങനെ ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് 40-ാമത്തെ ദിവസം വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ശിഷ്യന്മാർക്ക് ഒരുപാട് സന്തോഷമായി. ഓരോ പ്രാവശ്യവും ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് അതിയായ സന്തോഷം അനുഭവപ്പെടാറുണ്ട്. അപ്പം സാധാരണ പോലെ തന്നെ ഇപ്രാവശ്യവും ശിഷ്യന്മാർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഈശോ പെട്ടെന്ന് അപ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. ഈ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുക, അല്ലെ, ആരോഹണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയാവോ ആർക്കേലും? ആ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുക, അല്ലെ, സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം എത്രാമത്തെ ദിവസമാ ഉയർത്തെഴുന്നേറ്റതിൻ്റെ എത്രാമത്തെ ദിവസമാ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടത്? 40-ാമത്തെ ദിവസം. ഇനി നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. കൂട്ടുകാരെ, സ്ക്രീനിലൊരു 5 സംഭവങ്ങൾ കണ്ടല്ലോ.
നമ്മുടെ ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെ ഓരോന്നും നടന്ന ക്രമത്തിലാക്കുക എന്നതാണ്. അപ്പം ഒന്നാമത് കിടക്കുന്നതാണ് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത്തേതാണ് സുഗന്ധദ്രവ്യങ്ങളുമായി സ്ത്രീകൾ കല്ലറയിൽ വന്നു. മൂന്ന്, ഈശോ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. നാല്, ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന് ദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞു. അഞ്ച്, ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പം ഇവയൊക്കെ കറക്റ്റായിട്ടുള്ള ഓർഡറിലാക്കുവാണ് വേണ്ടത്. ഇതിൽ ഒന്നാമത്തെ ഏതായിരിക്കും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോ? ഒന്നാമത്തെ ഏതായിരിക്കും? ശരിയാണല്ലോ, സുഗന്ധദ്രവ്യങ്ങളുമായി സ്ത്രീകൾ കല്ലറയിൽ വന്നു, അതാണ് ഒന്നാമത് നടന്ന സംഭവം. ശരി, ഇനി രണ്ടാമത്തേത് ഏതാണെന്ന് പറഞ്ഞേ? ആൽബിൻ പറഞ്ഞ ശരിയാണല്ലോ, ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന് ദൈവദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് ഏതാ നോക്കിക്കേ? മൂന്നാമത്തേത് ഏതാ? ഈശോ മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. നാല്, ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇനി അവസാനത്തേത് ഏതായിരിക്കും? ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പൊ എല്ലാരും മിടുക്കരാണല്ലോ. അപ്പൊ ഈശോയുടെ മരണവും ഉയർപ്പും പിന്നീട് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതും എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഈശോ എന്തിനു വേണ്ടിയായിരിക്കും തൻ്റെ ശരീരത്തിൽ ഇതുപോലെ വേദനകളും അപമാനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയത്? ഈശോയ്ക്ക് വേണ്ടിയാണോ ഈശോ തൻ്റെ ശരീരത്തിൽ വേദനകൾ അല്ലെങ്കിൽ മുറിവുകളൊക്കെ സഹിച്ചത്? ഒരിക്കലും അല്ലല്ലേ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ ഇത്രമാത്രം വേദനകളൊക്കെ സഹിച്ച് കുരിശിന്മേൽ മരിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ വേദനകൾ സഹിച്ച് മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. അതുമാത്രമല്ല, ഈശോയ്ക്ക് നമ്മളോട് എന്തേറെ സ്നേഹമുണ്ടെന്ന് നോക്കി ഇത്രമാത്രം വേദനകൾ സഹിച്ച് തൻ്റെ ജീവൻ പോലും നമുക്ക് വേണ്ടി തരണമെങ്കിൽ. നമ്മളും പലപ്പോഴും ഇങ്ങനല്ലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പയ്ക്ക് വേണ്ടിയും മമ്മിക്ക് വേണ്ടിയും നമ്മുടെ ചേട്ടനോ ചേച്ചിക്കോ അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവും അല്ലേ. നമുക്ക് എന്തേറെ വിഷമങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. കാരണം എന്താ? നമ്മൾ അവരെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈശോയും ചെയ്തത്. ഈശോയ്ക്ക് നമ്മളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്രയും സ്നേഹമുണ്ട്. അതുകൊണ്ട് ഈശോ തൻ്റെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി നൽകി. അപ്പോൾ ആ ഈശോയെ നമുക്ക് വേദനിപ്പിക്കുന്നത് നല്ലതാണോ? നല്ലതാണോ? അല്ലല്ലേ, ഒരിക്കലും ഈശോയെ വേദനിപ്പിച്ചുകൂടാ. അതുപോലെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ പഠിച്ചു. ഈശോ ഉയർത്തെഴുന്നേറ്റത് താൻ ദൈവപുത്രനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ആ സത്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ഈശോ ദൈവപുത്രനാണെന്നുള്ള ഈ സത്യം അല്ലെങ്കിൽ ഈശോയെ ദൈവവും കർത്താവുമായി ഏറ്റുപറയുവാനുള്ള ഒരു ധൈര്യം നമുക്കും ജീവിതത്തിൽ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഈശോയുടെ കുഞ്ഞു മകനാണ്, ഈശോയുടെ കുഞ്ഞു മകളാണ് എന്ന് പറയുവാനുള്ള ഒരഭിമാനം നമുക്കും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരിക്കലും ഈശോയെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയുവാനോ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാനോ ഒന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയ ഒരു വലിയ സ്നേഹിതൻ അല്ലെ, നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ, അത് തന്നെയാണ് ഈശോ. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ആക്ടിവിറ്റി കൂടി ചെയ്താലോ? നമ്മുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഈശോയുടെ വാക്കുകൾ ആവർത്തിച്ചെഴുതി നിറം കൊടുക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഈശോയുടെ വാക്കുകൾ സമാധാനം നിങ്ങളോടുകൂടെ എന്ന വാക്കുകൾ ആവർത്തിച്ച് പല കളറുകളിൽ എഴുതി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ വഴിയെ നടന്ന് നന്മകളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ജീവിക്കാം. അപ്പം നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സുകളിലൂടെ പറഞ്ഞു കിട്ടിയ എല്ലാ മൂല്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കണം. ഒരിക്കലും ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഈശോയെ കൈവിടാതെ ഈശോയുടെ കുഞ്ഞു മക്കളായിട്ട് എന്നും ജീവിക്കുവാൻ, മരണം വരെ ഈശോയോടൊപ്പമായിരിക്കുവാൻ, നന്മയിൽ വളരുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.